Hi friends, beauty good day. In the video, all of us welcome. In the amanitikinda, our skin care netto matyavisha maitala, anji health drinks in the video maitana. Ladies and gentlemen, Uribola evolu repression mana, mokurum, adanvana in Shashamala, Karta Padagalum. Apo Namaki the Pradana maitan Dodagana, the teenage bride Madalana. Idin number Uribad productual wine give Mogatu Eduka chain, Pasha the Nere Uripalangangilum, Pinne other Korchu Adimba, Pinne other Valara. നല്ലതായി തന്നെ ഉണ്ടാമുഖത്ത് പാടും കുരുവൊക്കെ നല്ലതായി തന്നെ വരികയും ചെയ്യും അപ്പോൾ ഇതിനായിട്ടൊക്കെയുള്ള ഒരു നമ്മൾ ക്രീം മാത്രം ഉപയോഗിച്ചാൽ പോരാ നമുക്ക് ആവശ്യമുള്ള ഹെൽത്തിലേക്ക് ആവശ്യമുള്ള നമുക്ക് കുറച്ച് ഡ്രിങ്ക്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് അതൊക്കെ ആയിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കത്തുള്ളൂ ഈ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുന്നത് വഴി നമുക്ക് പ്രതിരോധ ശക്തിയൊക്കെ കൂടുകയും അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും ഇത് നല്ലതായിട്ട് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ പോയി നമുക്ക് അതുപോലെ തന്നെ കൊഴുപ്പുകൾ അത് നല്ലതായിട്ട് അടിഞ്ഞു കൂടിയേക്കുന്നതൊക്കെ മാറാനും ഒക്കെ ഈ ഡ്രിങ്ക്സ് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളിത് മുഴുവൻ കാണണം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അഞ്ച് ഹെൽത്ത് ഡ്രിങ്ക്സിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താഴെയുള്ള കുഞ്ഞു ബെല്ലൈക്കനിൽ ഒന്ന് ഇനേബിൾ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ ഈ ഡ്രിങ്ക്സിൽ ഒന്നാമത്തേത് സ്പിയർമെൻറ്റ് ടീ ആണ് ദിവസവും ഒന്നോ രണ്ടോ കപ്പ് ഓർഗാനിക് സ്പിയർമെൻറ്റ് ടീ കുടിക്കുന്നത് സ്കിൻ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഒരു മാർഗമാണ് മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയയും ഈസ്റ്റിനെയും നശിപ്പിക്കാനായി ഏറ്റവും കഴിവുള്ള പുതിനയില കൊണ്ടാണ് നമ്മൾ ഈ ടീ തയ്യാറാക്കുന്നത് സ്പിയർമെൻറ്റ് ടീ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എല്ലാ കടകളിലും അത് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ലെമൺ ടീ ഒക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ അത് തയ്യാറാക്കി കുടിക്കാവുന്നതാണ് ഡെയിലി രണ്ട് പ്രാവശ്യം വീതം നമ്മളത് കുടിക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ നല്ല വ്യത്യാസം കിട്ടും സ്കിൻ കെയർ സംരക്ഷണത്തിന് അനുയോജ്യമായ മറ്റൊരു ഡ്രിങ്കാണ് ഗ്രീൻ ടീയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുന്നത് ഇത് മുഖക്കുരു ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗമാണ് ഇത് തയ്യാറാക്കുന്നത് കുറച്ച് ഗ്രീൻ ടീ ഇല കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് അതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക ഇത് ചെറു ചൂടോടെ തന്നെ കുടിക്കുക നമുക്ക് മുഖക്കുരു ഉണ്ടാകാതിരിക്കാനും നമ്മുടെ മുഖം തിളങ്ങുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് ഇത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ചെറു ചൂടോടെ തന്നെ അത് കുടിക്കണം നാരങ്ങയിൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ വളരെ ബ്രൈറ്റ് ആകാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഗ്രീൻ ടീയിൽ കാറ്റസിനുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഒക്കെ വളരെ ഗുണം ചെയ്യും ഇതെല്ലാ ദിവസവും കുടിക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലാണെങ്കിലും നമ്മളിത് പരീക്ഷിക്കുക നമുക്ക് ഫലം കിട്ടും ഇനി നമ്മളുടെ മൂന്നാമത്തെ ഡ്രിങ്കായ നീം ആൻഡ് ഹണി വേപ്പും തേനും ആദ്യം തന്നെ പറയാം ഇത് ഇഷ്ടപ്പെടാൻ തീരെ സാധ്യതയില്ലാത്തൊരു പാനീയമാണ് പക്ഷേ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഗുണമുള്ള ഒരു പാനീയമാണ് ഇത് നല്ലൊരു സ്കിൻ കെയർ ഡ്രിങ്കാണ് പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ആയുർവേദ മരുന്നുകളിലെ മറ്റും പ്രധാന ചേരുവയാണ് വേപ്പ് എല്ലാവിധ സ്കിൻ പ്രോബ്ലങ്ങൾക്കും ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് വേപ്പ് വേപ്പിൽ ചവയ്ക്കുകയോ തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കളെയൊക്കെ നീക്കം ചെയ്യുന്നതിനും രക്തം ശുദ്ധീകരിക്കുന്നതിനുമൊക്കെ സഹായിക്കും അത് വേപ്പിൽ തിളപ്പിച്ച് കുടിക്കുമ്പോൾ ഭയങ്കര കയ്പായതുകൊണ്ട് നമുക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് അത് കുടിക്കുക അടുത്തത് നെല്ലിക്കയും ഇഞ്ചിയും ചേർത്ത് ഒരു പാനീയമാണ് വിറ്റാമിൻ സി സമ്പുഷ്ടമായ നെല്ലിക്ക ഒരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമാണ് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും മുഖക്കുരു ഉണ്ടാകുന്ന ബാക്ടീരിയയെ നശിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും നെല്ലിക്ക തനിയെ കഴിക്കുന്നത് സ്കിന്നിനും മുഖക്കുരു ഉണ്ടാകാതിരിക്കാനും നല്ലതാണ് പതിവായി നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് സ്കിന്നിൽ കൊളാജിൻ്റെ അളവ് വർദ്ധിക്കുകയും സ്കിന്ന് നല്ല തിളക്കം വർദ്ധിക്കാനും നല്ലതാണ് ഇത് നമുക്ക് തയ്യാറാക്കാനായിട്ട് രണ്ടോ മൂന്നോ നെല്ലിക്ക കുരുവുകൾ മാറ്റിയെടുക്കുക എന്നിട്ട് കുറച്ച് ഇഞ്ചിയും തൊലി കളഞ്ഞ് കഴുകിയെടുക്കുക ഇത് രണ്ടും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് ഒരു അരിപ്പയിൽ നല്ലതായിട്ട് അരിച്ചെടുക്കുക അത് ഞെരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ നല്ല നീര് വരും അത് മാറ്റിവെക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കുക പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അരിച്ചെടുത്തേക്കുന്ന മിശ്രിതം കൂടി ചേർത്ത് നമ്മൾ പതിവായിട്ട് അത് കഴിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വ്യത്യാസം മനസ്സിലാവും ഈ നെല്ലിക്ക ഇഞ്ചി നീര് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും
ഇനി അടുത്തത് ലെമൺ ഗ്രാസ് ആൻഡ് ടെർമറിക് ടീ ആണ്. ലെമൺ ഗ്രാസ് ആൻഡ് ടെർമറിക് ടീ ഇത് ആൻറ്റി ഫംഗസ് ആൻറ്റി ബാക്ടീരിയൽ ഡ്രിങ്ക്സ് ആണെന്ന് തന്നെ പറയാം. മൂക്കുരു വന്നതിന് ശേഷമുള്ള തിണർത്ത പാടുകൾ എന്നിവ മാറാനായിട്ട് ഇത് സഹായിക്കുന്നു. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന രാസപദാർത്ഥം ആൻറ്റി ബാക്ടീരിയലായ ഒന്നാണ്. ഇതിൽ അല്പം ഇഞ്ചി നീരും കൂടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആഹാരത്തിന് ശേഷം ഇത് കഴിക്കുവാണെങ്കിൽ ദഹന പ്രക്രിയയ്ക്ക് വളരെ നല്ലതാണ്. ഇത് തയ്യാറാക്കാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ലെമൺ ഗ്രാസ് ചേർക്കുക, എന്നിട്ട് ഒരു ചെറിയ കഷ്ണം മഞ്ഞളും കൂടെ ചേർക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ്. ലെമൺ ഗ്രാസ് നമുക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ഇവിടെ നാട്ടിൽ പറയുന്നത് ഇഞ്ചപ്പുല്ലാണ്. നമുക്ക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ലെമൺ ഗ്രാസ് ടീ വാങ്ങിക്കാൻ കിട്ടും. എന്തായാലും ഇത് വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. ലെമൺ ഗ്രാസ് ടീയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ലെമൺ ഗ്രാസ് ടീ ആണെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞളും കൂടി ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾ പതിവായി ഉപയോഗിച്ച് നോക്കുക. നമ്മൾ എപ്പോഴും ഫേസ് ക്രീമൊക്കെ ധാരാളം ഉപയോഗിക്കുമെങ്കിലും നമ്മൾ അകത്തും കൂടെ ഉള്ളിലേക്കുള്ള നമ്മൾ ഡ്രിങ്ക്സൊക്കെ ഇതുപോലെ കുടിക്കുന്നത് നല്ലതാണ്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണേ.